നമസ്കാരം. മയക്കുമരുന്ന് കേസിൽ നടൻ പൃഥ്വിരാജിനെ എക്സൈസ് ചോദ്യം ചെയ്യാനൊരുങ്ങുന്നു. പൃഥ്വിരാജിന്റെ ഉടമസ്ഥതയിലുള്ള ഫ്ളാറ്റിൽ നിന്ന് മയക്കുമരുന്ന് പിടികൂടിയ സംഭവത്തിലാണ് ചോദ്യം ചെയ്യൽ. മയക്കുമരുന്നുമായി അറസ്റ്റിലായ നുജൂം സലിം കുട്ടിയുമായുള്ള പരിചയത്തെക്കുറിച്ചും ഇയാൾക്ക് ഫ്ളാറ്റ് വാടകയ്ക്ക് നൽകാനുള്ള കാരണവുമാണ് എക്സൈസ് പൃഥ്വിരാജിനോട് ചോദിച്ചറിയുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. വാടക വീടുകളിൽ നിന്നോ ഹോട്ടലുകളിൽ നിന്നോ മയക്കുമരുന്ന് പിടികൂടിയാൽ ഉടമസ്ഥനെ പ്രതി ചേർക്കാറില്ല. അതുകൊണ്ടുതന്നെ ഫ്ളാറ്റിന്റെ ഉടമസ്ഥനായ പൃഥ്വിരാജിനെ പ്രതി ചേർക്കാൻ കഴിയില്ല എന്നാണ് അധികൃതർ നൽകുന്ന സൂചന. എറണാകുളം തേവര മാളിയേക്കൽ റോഡിലുള്ള അസറ്റ് കാസ ഗ്രാൻഡേ എന്ന ആഡംബര ഫ്ളാറ്റാണ് പൃഥ്വിരാജിന്റെ ഉടമസ്ഥതയിലുള്ളത്. ഈ ഫ്ളാറ്റിൽ വാടകക്കാരനായിരുന്ന നുജൂം സലിം കുട്ടിയിൽ നിന്നാണ് മയക്കുമരുന്ന് പിടികൂടിയത്. വീട് വാടകയ്ക്ക് എടുക്കുന്നതോടെ വീടിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും വാടകക്കാരനാണ്. പക്ഷേ വാടകക്കാരൻ ഏതെങ്കിലും കേസിൽ പിടിക്കപ്പെട്ടാൽ അയാളുടെ വിശദാംശങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാനായി വീട്ടുടമസ്ഥനെ വിളിച്ചു വരുത്തി വിവരങ്ങൾ ആരായാറുണ്ട്. ചില വീട്ടുടമസ്ഥർ തങ്ങളുടെ അഭിഭാഷകൻ മുഖേന അന്വേഷണ സംഘത്തെ വിവരങ്ങൾ ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പൃഥ്വിരാജിന്റെ ഫ്ളാറ്റിൽ നിന്ന് മയക്കുമരുന്നുമായി പിടികൂടിയ നുജൂം സലിം കുട്ടിക്ക് സിനിമാ മേഖലയുമായി വളരെ അടുത്ത ബന്ധമുണ്ടെന്നും സിനിമാ പ്രവർത്തകർക്കടക്കം ഇയാൾ മയക്കുമരുന്ന് വിതരണം ചെയ്തിരുന്നു എന്നുമാണ് വിവരം. ഇതേക്കുറിച്ച് എക്സൈസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൊല്ലം പുനലൂർ വാളക്കോട് പാണങ്ങാട് സ്വദേശിയായ നുജൂം സലിം കുട്ടി പഴം പച്ചക്കറി വ്യാപാരിയാണെന്ന മട്ടിൽ ഈ ഫ്ളാറ്റിൽ താമസിച്ചാണ് മയക്കുമരുന്ന് ഇടപാടുകൾ നടത്തിക്കൊണ്ടിരുന്നത്. പ്രതിമാസം 85,000 രൂപയായിരുന്നു ഫ്ളാറ്റിന്റെ വാടക. റിമാൻഡിലായിരുന്ന പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഫ്ളാറ്റിൽ അർദ്ധരാത്രി നടത്തിയ റെയ്ഡിലാണ് മയക്കുമരുന്നുമായി നുജൂം സലിംകുട്ടി പിടിയിലാകുന്നത്. ഈ ഫ്ളാറ്റിന്റെ 4-ാം നിലയിലെ 4A അപ്പാർട്ട്മെന്റാണ് പൃഥ്വിരാജിന്റെ ഉടമസ്ഥതയിലുള്ളത്. എക്സൈസ് CI അൻവർ സാദത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിൽ 6.927 ഗ്രാം കൊക്കൈനും 47.2 ഗ്രാം LSD സ്റ്റാമ്പുകളും 148 ഗ്രാം കഞ്ചാവും പിടികൂടിയിരുന്നു. കച്ചവടത്തിന് പുറമെ ഇയാൾ മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നതായും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 1 വർഷത്തോളമായി നുജൂം സലിംകുട്ടി ഈ ഫ്ളാറ്റിൽ താമസിച്ച് മയക്കുമരുന്ന് ഇടപാടുകൾ നടത്തി വരികയായിരുന്നു. നുജൂമിനെ പിടികൂടിയതിനു ശേഷം പൃഥ്വിരാജുമായി ബന്ധപ്പെട്ടപ്പോൾ ഒരു ഏജൻസി വഴിയാണ് ഫ്ളാറ്റ് വാടകയ്ക്ക് നൽകിയതെന്നും നുജൂമിനെ അറിയില്ലെന്നും അറിയിച്ചു. പുനലൂരിലെ പ്രശസ്തമായ വ്യവസായ കുടുംബത്തിലെ അംഗമാണ് നുജൂം സലിംകുട്ടി. ഇയാളുടെ സഹോദരന്റെ വിവാഹത്തിന് നടൻ ദുൽഖർ സൽമാൻ പങ്കെടുത്തത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. പാഴ്സലിൽ മയക്കുമരുന്ന് എത്തിയതുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരത്തെ സ്ക്വാഡ് നടത്തിയ അന്വേഷണമാണ് നുജൂം സലിംകുട്ടി പിടിയിലാകാൻ കാരണം. കസ്റ്റംസുമായി ചേർന്ന എക്സൈസ് സംഘം നടത്തിയ പരിശോധനയാണ് നിർണായകമായത്. തുടരന്വേഷണം പൃഥ്വിരാജിന്റെ ഫ്ളാറ്റിലേക്ക് നീണ്ടപ്പോൾ തന്നെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് സൂചന. പൃഥ്വിരാജിന്റെ ഫ്ളാറ്റിൽ നടത്തിയ റെയ്ഡ് വീഡിയോയിൽ പകർത്തരുതെന്ന ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശം ഉണ്ടായിട്ടുണ്ടെന്നും സൂചനയുണ്ടാകും.